ഓം ശാന്തി അവ്യക്ത മഹാവാക്യം ഡേറ്റ് 20/1/2019 റിവൈസ് ഡേറ്റ് ആണ് 12/4/84 മുരളി സാരം ബ്രാഹ്മൺ ജീവൻ കാ ഫൗണ്ടേഷൻ പവിത്രത ഹേ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം അഥവാ അടിത്തറ പവിത്രതയാകുന്നു आज बाप दादा सभी होली हमसों को देख रहे हैं इन बाप दादा एल्ला पवित्र अरयन्नंगले आण होली हमसंगले आण कंडुकोंडिरिक्कुन्नत हरे होली हमस कहां तक होली बने हैं कहां तक हमस बने हैं ओरो होली हमसंगलम एत्र मात्रम हमसंगलायिरिक्कुन्नु एत्र मात्रम पवित्ररायिरिक्कुन्नु पवित्रता अर्थात होली बनने की शक्ति कहाँ तक जीवन में अर्थात संकल्प बोल और कर्म में संबंध में संपर्क में लाई है। पवित्रता अर्थमान होली आगुन्नदिन्दे शक्ति एत्रत्तोलम स्वयं तंदे जीवितत्तिल धारण चेय्तिट्टुंड अदायत् നമ്മുടെ സങ്കൽപ്പത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ സമ്പന്ന സമ്പർക്കത്തിൽ ധാരണ ചെയ്തിട്ടുണ്ട് ഹർ സങ്കൽപ് ഹോലി അർത്ഥാത് പവിത്രതാ കി ശക്തി സമ്പൻ ഹേ ഓരോ സങ്കൽപ്പങ്ങൾ ഹോലി അതായത് പവിത്രതയുടെ ശക്തിയാൽ എത്രമാത്രം സമ്പന്നമായിട്ടുണ്ട് പവിത്രതാ കി സങ്കൽപ് ദ്വാര കിസേ ബി അപവിത്ര സങ്കൽപ് വാലി ആത്മാ കോ परक और परिवर्तन कर सकते हो പവിത്രതയുടെ സങ്കൽപ്പത്തിലൂടെ ഏതെങ്കിലും അപവിത്ര സങ്കൽപ്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുവാനും അവരെ പരിവർത്തനപ്പെടുത്തുവാനും സാധിക്കുമോ പവിത്രതാക്കി ശക്തി സേ കിസീ ബി ആത്മാക്കി ദൃഷ്ടി വൃത്യോ കൃതി തീനോ ഹി ബദൽ സക്തി ഹോ പവിത്രതയുടെ ശക്തിയിലൂടെ ഏത് വിധത്തിലുള്ള ആത്മാവിൻ്റെയും ദൃഷ്ടി വൃത്തി കൃതിയെ അഥവാ കർമ്മത്തെ പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുന്നു ഇൻ മഹാൻ ശക്തിക്ക് ആകെ അപവിത്ര സങ്കൽപ്പേ വാർ നഹി കർ സക്തേ ഈ മഹാൻ ശക്തിയുടെ മുമ്പിൽ അപവിത്ര സങ്കൽപ്പങ്ങൾ നേരിടുവാൻ സാധിക്കാതാകുന്നു ലേക്കിൻ ജബ് സ്വയം സങ്കൽപ് ബോൽവ കർമ്മമേ हार काते हो तब दूसरे व्यक्ति वा वाइब्रेशन से हार होती है എന്നാൽ എപ്പോഴാണോ സ്വയം തന്റെ സങ്കൽപ്പം വാക്ക് കർമ്മത്തിൽ ഈ പവിത്രതയാൽ നാം തോറ്റുപോകുന്നത് അപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ അഥവാ വൈബ്രേഷന്റെ മുന്നിൽ തോൽക്കേണ്ടതായി വരുന്നു किसी के भी संबंध व संपर्क से हार खाना ये सिद्ध करता है कि स्वयं बाप से सर्व संबंध जोड़ने में हार काए हुए है ഏതെങ്കിലും സംബന്ധ സമ്പർക്കത്തിൽ തോൽക്കുക അർത്ഥമാണ് അഥവാ അത് തെളിയിക്കപ്പെടുകയാണ് ബാബിയുമായി സർവ സംബന്ധത്തിൽ നാം എവിടെയോ തോറ്റിരിക്കുന്നു तब किसी संबंध व संपर्क से हार काते അതുകൊണ്ട് തന്നെ ഭൗതികമായ സംബന്ധ സമ്പർക്കത്തിൻ്റെ മുന്നിൽ നാം തോറ്റുപോകുന്നു പവിത്രതാ മേ ഹാർ കാന ഇസ്കാ ബീജെ കിസീ ബി വ്യക്തി വ വ്യക്തിക്കെ ഗുൺ സ്വഭാവ വ്യക്തിത്വ വ വിശേഷതാസെ പ്രഭാവിത്തോന ബാബ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പവിത്രതയിൽ തോൽക്കുക അർത്ഥമാണ് ഏതെങ്കിലും വ്യക്തി അഥവാ വ്യക്തികളുടെ ഗുണം സ്വഭാവം വ്യക്തിത്വം അഥവാ വിശേഷതയിൽ ആകർഷിക്കപ്പെടുക ഈ വ്യക്തി വ വ്യക്തഭാവമേ പ്രഭാവിത്തോന ഈ വ്യക്തി അഥവാ വ്യക്തഭാവത്തിൽ പ്രഭാവിതരാവുക പ്രഭാവിത്തോന നഹി ലക്കിൻ ബർബാദോന വാസ്തവത്തിൽ പ്രഭാവിതരാകുന്നതല്ല സ്വയം നശിക്കുന്നവരായിത്തീരും व्यक्ति की व्यक्तिगत विशेषता व गुण स्वभाव बाप की दी हुई विशेषता है अर्थात दाता की देन है व्यक्तियोंडे व्यक्तिगतमाय विशेषता गुणम अथवा स्वभावम इदेल्लाम तन्ने
ബാബ നൽകിയിരിക്കുന്ന വിശേഷതയാണ് അഥവാ ദാതാവിൻ്റെ വരദാനമാണ്. വ്യക്തി പോ പ്രഭാവിത്തോന ഈ ദോക്ക കാനാഹ്. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ പ്രഭാവിതനാവുക ഇത് സ്വയം ചതിക്കപ്പെടുന്നതാകുന്നു. ദോക്ക കാന അർത്ഥാത്ത് ദുഃഖ് ഉട്ടാന, ചതിക്കപ്പെടുക അർത്ഥമാണ് ദുഃഖം അനുഭവിക്കുക. അപവിത്രതാക്കി ശക്തി മൃഗതൃഷ്ണ സമാൻ ശക്തി. അപവിത്രതയുടെ ശക്തി മരീചികയ്ക്ക് സമാനമായ ശക്തിയാകുന്നു. ജോ സമ്പർക്ക വ സംബന്ധേ ബഡി അച്ഛി അനുഭവ ഹോത്തി ഹെ ആകർഷൻ കർത്തി ഹെ. അതായത് സംബന്ധ സമ്പർക്കത്തിൽ വളരെ ശ്രേഷ്ഠതയുടെ അനുഭവം ഉണ്ടാവുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. സമസ്തേ ഹെ കിമേ അച്ഛായിക്ക് തരഫ് പ്രഭാവിത് ഹോ റഹാ ഹു. ഇസ്ലേ ശബ്ദ വി യഹി ബോൽത്തെ വ സോച്ചത്തേ കി യെ ബഹുത് അച്ഛേ ലഗ്തെ യ അച്ഛി ലഗ്തി ഹെ. സ്വയം അനുഭവപ്പെടുകയാണ് ഞാൻ നല്ലതിലേക്കാണ് പ്രഭാവിതനാകുന്നത്. അതുകൊണ്ട് തന്നെ നാം പറയാറുണ്ട് അവർ വളരെ നല്ലതാണ്, എത്ര ശ്രേഷ്ഠരാണ്. വാ ഇസ്ക ഗുൺ വാ സ്വഭാവ് അച്ഛ ലഗ്താ ഹെ, ഞാൻ അച്ഛ ലഗ്താ ഹെ. അഥവാ പറയാറുണ്ട് ഇവരിലുള്ള ഗുണം, ഇവരുടെ സ്വഭാവം എത്ര നല്ലതാണ്, ജ്ഞാനം നൽകുന്ന രീതി എത്ര നല്ലതാണ്. യോഗ കരാന അച്ഛ ലഗ്താ ഹെ, യോഗം ചെയ്യിപ്പിക്കുമ്പോൾ വളരെ നല്ലതായി അനുഭവപ്പെടുന്നു. ഇസേ ശക്തി മിൽത്തി ഹേ സഹയോഗ് മിൽത്താ ഹെ സ്നേഹ മിൽത്താ ഹെ. ഇവരിലൂടെയാണ് ശക്തി ലഭിക്കുന്നത്, സ്നേഹം അനുഭവപ്പെടുന്നത്, സഹയോഗത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നത്. അല്പകാൽക്കി പ്രാപ്തി ഹോത്തി ഹെ ലക്കിൻ ദോക്ക കാത്തേ. എന്നാൽ ബാബ്ദാദ പറയുകയാണ് വ്യക്തികളിലൂടെ അനുഭവപ്പെടുന്നതെല്ലാം തന്നെ അല്പകാല പ്രാപ്തികളാണ്, അതിലൂടെ ചതിക്കപ്പെടുന്നു. ദേനേ വാലേ ദാത്ത അർത്ഥാത് ബീജ് കോ ഫൗണ്ടേഷൻ കോ കത്തം കർദിയ. നൽകിയിരിക്കുന്ന ദാത്താവിനെയും ബീജത്തെയും അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഇല്ലാതാക്കി. ഓർ രംഗ് ബി രംഗി ഡാലി കോ പക്കഡ്ക്ക് ജൂൽ രഹേ ഹെ തോ ക്യാ ഹാൽ ഹോക. വർണ്ണങ്ങളാർന്ന കൊമ്പുകളെ ശാഖകളെ പിടിച്ച് ഊഞ്ഞാലാടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്. സിവായ് ഫൗണ്ടേഷൻ കെ ഡാലി ജൂലായേഗി യാ ഗിറായേഗി. അടിത്തറയില്ലാതെ ഊഞ്ഞാൽ നമ്മെ ഊഞ്ഞാലാട്ടുമോ അഥവാ വീഴ്ത്തുമോ. ജബ് തക് ബീജ് അർത്ഥാ ദാത്ത വിദാത്താസെ സർവ സംബന്ധ സർവ പ്രാപ്തിക്ക് റസ്ക അനുഭവം നഹി തബ് തക് കബ് വ്യക്തി സേ കബ് വൈബർ സേ കബ് വൈബ്രേഷൻ വായുമണ്ഡൽ ആദി ബിൻ ബിൻ ഡാലിയോ സേ അല്പകാൽക്കി പ്രാപ്തി ക മൃഗതൃഷ്ണ സമാൻ ദോക്ക കാത്തേ രഹേങ്കി. ഏതുവരെ ബീജമായ ബാബ അതായത് ദാതാവിൽ നിന്നും വിദാതാവിൽ നിന്നും സർവസംബന്ധങ്ങളുടെയും സർവപ്രാപ്തികളുടെയും രസം അനുഭവപ്പെടുന്നില്ല അതുവരെ ഏതെങ്കിലും വ്യക്തി വൈഭവങ്ങൾ അന്തരീക്ഷം വായുമണ്ഡലത്തിൻ്റെ ആധാരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഈ ശാഖകളിലൂടെ അല്പകാല പ്രാപ്തിയുടെ അനുഭവം ഉണ്ടാവുകയും സ്വയം ചതിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രഭാവിത്തോന അർത്ഥാത് അവിനാശി പ്രാപ്തിസെ വഞ്ചിത്തോന. താൽക്കാലികമായിട്ടുള്ള ഈ പ്രഭാവം അതോ പ്രാപ്തിയുടെ അനുഭവം സ്വയം നമ്മെ അവിനാശി പ്രാപ്തികളിൽ നിന്നും വഞ്ചിതരാക്കുന്നു. പവിത്രതാക്കി ശക്തി ജബ് ചാഹോ ജിസ് സ്ഥിതി കോ ചാഹോ ജിസ് പ്രാപ്തി കോ ചാഹോ ജിസ് കാര്യമേ സഫലത ചാഹോ വോ സബ് ആപ്കെ ആകെ ദാസിക്ക് സമാൻ ഹാസിർ ഹോ ജായേഗി. എന്നാൽ പവിത്രതയുടെ ശക്തിയിലൂടെ എപ്പോഴാഗ്രഹിക്കുന്നുവോ, ഏത് സ്ഥിതിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, എന്ത് പ്രാപ്തി നേടുവാനാണോ ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിൻ്റെ സഫലതയാണോ നാം ആഗ്രഹിക്കുന്നത്, അതെല്ലാം തന്നെ താങ്കളുടെ മുന്നിൽ ദാസിക്ക് സമാനമായി വന്നു ചേരും. ജബ് കലുക്കെ അന്ത് മേ ബി രജോപ്രധാൻ പവിത്രതാക്കി ശക്തി ധാരൺ കർണേ വാലെ
नामदारी महात्माओं की अब अंत तक भी प्रकृति दासी होने का प्रमाण देख रहे हो। ई कलियुग अंत्यत्तिलुम रजोप्रदानमाय पवित्रतयुडे शक्तिये धारण चेय्त നാമധാരികളായിരിക്കുന്ന മഹാത്മാക്കൾ അന്തിമ സമയം വരെ പ്രകൃതിയെ ദാസിയാക്കിയതിൻ്റെ പ്രത്യക്ഷ പ്രമാണം കാണിച്ചിരിക്കുന്നു. അബ് തക് ബി നാം മഹാത്മാ ചൽ റഹാ ഹേ, അബ് തക് ബി പൂജാ ഹേ, അപവിത്രാത്മയെ ജുക്തി ഹേ. ഇപ്പോൾ വരെയും മഹാത്മാക്കൾ ആണ് എന്ന് അറിയപ്പെടുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്നു. അപവിത്രരായവർ അവരുടെ മുൻപിൽ തലകുനിക്കുന്നു. തോ സോച്ചോ അന്ത തക് ബി പവിത്രതാക്കെ ശക്തിക്ക് കിത്തനെ മഹാനത ഹെ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഈ അന്തിമ സമയം വരെ പവിത്രതയുടെ ശക്തിക്ക് എത്രമാത്രം മഹത്വമുണ്ട്. ഓർ പരമാത്മാ ദ്വാര പ്രാപ്തു ഹി സതോപ്രധാൻ പവിത്രത കിത്തനെ ശക്തിശാലി ഹോഗി. സ്വയം പരമാത്മാവിലൂടെ പ്രാപ്തമായിരിക്കുന്ന സതോപ്രധാന പവിത്രതയുടെ ശക്തി എത്രമാത്രം ശക്തിശാലിയായിരിക്കും. ഇസ് ശ്രേഷ്ഠ പവിത്രതാ കീ ശക്തി കെ ആകെ അപവിത്രത ജുക്കി ഹുയി നഹി ലെക്കിൻ ആപ്കെ പാവ്ക്കെ നീച്ചേ ഹെ. ഈ ശ്രേഷ്ഠ പവിത്രതയുടെ ശക്തിയുടെ മുന്നിൽ അപവിത്രത താങ്കളുടെ മുൻപിൽ തലകുനിക്കുകയല്ല, എന്നാൽ താങ്കളുടെ പാദങ്ങൾക്ക് താഴെയാണ്. അപവിത്രത രൂപി അസുരി ശക്തി ശക്തി സ്വരൂപ് കെ പാവ്കെ നീച്ചെ ദിക്കായി ഹുയി. അതുകൊണ്ട് ഭക്തിമാർഗ ചിത്രങ്ങളിൽ അപവിത്രതയാകുന്ന അസുരിയ ശക്തിയെ ശക്തി സ്വരൂപത്തിൻ്റെ കാൽക്കീഴിലായി കാണിക്കപ്പെടുന്നു. ജോ പാവ്കെ നീച്ചെ ഹാരി ഹുയി ഹേ ഹാർ കൈസെ കിലാ ശക്തി. പാദങ്ങൾക്ക് താഴെ തോറ്റുകെടുക്കുന്ന ആ അസുരശക്തി എങ്ങനെയാണ് നമ്മെ തോൽപ്പിക്കാൻ കഴിയുക? ബ്രാഹ്മൺ ജീവൻ ഓർ ഹാർ കാന ഇസ്കോ കെഹെങ്കെ നാംദാരി ബ്രാഹ്മൺ ഇസ്മേ അൽബേലെ മത്ത് ബനോ. ബ്രാഹ്മണ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തോൽക്കുന്നവരെയാണ് നാമധാരി ബ്രാഹ്മണരെന്ന് പറയുക. അതുകൊണ്ട് ബാബ്ദാദ പറയുകയാണ്, കുട്ടികളെ ഈ കാര്യത്തിൽ കുട്ടിക്കളിയിൽ വന്നു പോകരുത്, അഥവാ അശ്രദ്ധയുള്ളവരാകരുത്. ബ്രാഹ്മൺ ജീവൻ കാ ഫൗണ്ടേഷൻ ഹെ പവിത്രതാക്കി ശക്തി. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം തന്നെ പവിത്രതയുടെ ശക്തിയാണ്. ബാബ്ദാദ നമസ്തേ പറയുകയാണ്. സബി സ്വയം പ്രതി ഇഷാരസ് സമജ്നേ വാലി. എല്ലാവരും സ്വയമിൻ്റെ പ്രതി ഇഷാരയ്ക്കനുസരിച്ച് മനസ്സിലാക്കുന്നവർ. സദാ അപ്നേ വികൽപ്പ വികർമ്മ പർ കാലി രൂപ ധാരണ കർണേ വാലെ. സദാ തൻ്റെ വികൽപ്പത്തിൻ്റെ മുന്നിലും വികർമ്മത്തിൻ്റെ മുന്നിലും കാളി രൂപത്തെ ധാരണ ചെയ്യുന്നവർ. സദാ ബിൻ ബിൻ ദോക്കോസേ ബച്ചനേ വാലെ. വ്യത്യസ്തമായിരിക്കുന്ന ചതികളിൽ നിന്നും രക്ഷപ്പെടുന്നവർ. ദുഃഖോസേ ബച്ചനേ വാലെ. ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നവർ. ശക്തിശാലി ആത്മാവും കോ ബാബ്ദാദാക്ക യാത് പ്യാറോ നമസ്തേ. അത്തരത്തിൽ ശക്തിശാലിയായിരിക്കുന്ന ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ സത്യതാക്കി ശക്തി ദ്വാര സദാ ഖുഷിമേ നാച്ചനേ വാലെ ശക്തിശാലി മഹാൻ ആത്മാഭൗ. സത്യതയുടെ ശക്തിയിലൂടെ സദാ സന്തോഷത്താൽ നൃത്തം ചെയ്യുന്ന ശക്തിശാലി മഹാൻ ആത്മാവായി ഭവിക്കൂ. വിശദീകരണം. കഹാ ജാത്ത സച്ചത്വം വിട്ടോ നച്ച്. പഴഞ്ചൊല്ല് പറയാറുണ്ട്, സത്യതയുള്ളവർ സന്തോഷത്താൽ നൃത്തം ചെയ്യും. സച്ച അർത്ഥാത് സത്യത്താക്കി ശക്തി വാല സദാ നാച്ചത്താ രഹേക. സത്യതയുള്ളവർ സദാ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു. കബി മുർജായേഗ നഹി ഉൾജേഗ നഹി ഗബ്രായേഗ നഹി കംസോർ നഹി ഹോഗ. ഒരിക്കലും വാടിപ്പോകാറില്ല, ഒരിക്കലും സംശയിക്കാറില്ല, അഥവാ ഭയപ്പെടുകയോ ദുർബലരാവുകയോ ഇല്ല.
वो खुशी में सदा नाचता रहेगा अवर संतोषतोड़े नृत्यम चेयुन्नवरागुम शक्तिशाली होगा अवर शक्तिशालीगलायिरिक्कुम उसमें सामना करने की शक्ति होगी अवरिल नेरिडुवानुल्ल शक्ति उंडायिरिक्कुम सत्यता कभी हिलती नहीं अचल होती है सत्यता ओरिक्कलुम इलगिपोवारिल्ल अचंचलरायिरिक्कुम सत्यता की नाव डोलती है लेकिन डूबती नहीं സത്യതയുടെ തോണി ആടി ഒലയാം എന്നാൽ മുങ്ങിത്താഴുകയില്ല തോ സത്യതാക്കി ശക്തിക്കോ ധാരൺ കർണേവാലി ആത്മാ ഹി മഹാൻ ഹെ സത്യതയുടെ ശക്തിയെ ധാരണ ചെയ്യുന്ന ആത്മാക്കൾ തന്നെയാണ് മഹാൻ ശ്ലോകൻ വ്യസ്ത മൻ ബുദ്ധി കോ സെക്കൻഡ് മേ സ്റ്റോപ്പ് കർ ലേന ഹി സർവശ്രേഷ്ഠ അഭ്യാസ ബിസി ആയിരിക്കുന്ന മനസ്സും ബുദ്ധിയെയും ഒരു സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് ശ്രേഷ്ഠമായ അഭ്യാസം ഓം ശാന്തി